ഫെബ്രുവരി 28 വാഴ്ത്തപ്പെട്ട വില്ലാന ദെബോട്ടി. ഇറ്റലിയിലെ ഫ്ലോറൻസിൽ വ്യാപാരിയായ ആൻഡ്രു ദെബോട്ടിയുടെ മകളായി 1332 വാഴ്ത്തപ്പെട്ട വില്ലാന ജനിച്ചത്. ബാല്യകാലം മുതൽ തന്നെ പ്രാർത്ഥനകളും ഉപവാസവും ശീലമാക്കിയ വില്ലാന 13 വയസ്സുള്ളപ്പോൾ മഠത്തിൽ പ്രവേശിക്കാനുള്ള ആഗ്രഹത്തോടെ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയെങ്കിലും മാതാപിതാക്കളുടെ അനുവാദമില്ലാതിരുന്നതിനാൽ കന്യാസ്ത്രീ മഠത്തിലുള്ളവർ അവളെ സ്വീകരിച്ചില്ല. വീട്ടിലേക്ക് മടങ്ങിപ്പോകുവാൻ അവർ അവളെ ഉപദേശിച്ചു. വീട്ടിൽ മടങ്ങിയെത്തിയ വില്ലാന വീണ്ടും മഠത്തിൽ പോകാൻ ശ്രമിച്ചാലോ എന്ന് ഭയന്ന മാതാപിതാക്കൾ അവളെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിച്ചു. റോസോ ദി പിയറോ എന്നായിരുന്നു ഭർത്താവിൻ്റെ പേര്. കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് തിരിച്ചയച്ചതും വിവാഹം കഴിക്കേണ്ടി വന്നതും വില്ലാനയെ മാനസികമായി ഏറെ വേദനിപ്പിച്ചു. പിന്നീട് അവളുടെ ജീവിത രീതി തന്നെ മാറി. ആധ്യാത്മിക ജീവിതത്തിൽ അലസിയായി മാറിയ അവൾ ലൗകിക സുഖങ്ങളിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി. ഒരിക്കൽ ഒരു വിരുന്ന സൽക്കാരത്തിന് പോകുന്നതിനായി മുത്തുകളും വിലയേറിയ കല്ലുകളും കൊണ്ട് അലങ്കരിച്ച മനോഹരമായ വസ്ത്രം ധരിച്ച് അവൾ കണ്ണാടിക്ക് മുൻപിലെത്തി. കണ്ണാടിയിൽ കണ്ട രൂപം അവളെ നിരാശപ്പെടുത്തി. തൻ്റെ പ്രതിബിംബം ഒരു പിശാചിൻ്റേതായാണ് അവൾക്ക് തോന്നിയത്. അവൾ കണ്ണാടികൾ മാറി മാറി നോക്കിയെങ്കിലും അതേ രൂപം തന്നെ കണ്ടു. പാപം പുരണ്ട തൻ്റെ ആത്മാവിൻ്റെ പ്രതിബിംബമാണ് അതെന്ന് അവൾ തിരിച്ചറിഞ്ഞു. തൻ്റെ ജീവിതം വഴിതെറ്റിപ്പോകുന്നതായി ദൈവം മനസ്സിലാക്കി തരികയാണെന്ന് തിരിച്ചറിഞ്ഞ വില്ലാന അപ്പോൾ തന്നെ തൻ്റെ വിലയേറിയ വസ്ത്രങ്ങൾ വലിച്ചു കീറി സാധാരണ വസ്ത്രങ്ങൾ ധരിച്ച് വീട്ടിൽ നിന്നുമിറങ്ങി. സാന്താ മരിയ നൊവേലയിലെ ഡൊമിനിക്കൻ വൈദികരുടെ അടുത്തെത്തിയ വില്ലാന തൻ്റെ പാപകരമായ ജീവിതത്തെ ഓർത്ത് കരഞ്ഞുകൊണ്ട് സമ്പൂർണ്ണ കുമ്പസാരം നടത്തുകയും പാപമോചനം നേടുകയും ചെയ്തു. ഇത് അവളുടെ ജീവിതത്തിലെ വലിയ വഴിത്തിരിവായിരുന്നു. പിന്നീടൊരിക്കലും അവൾ തൻ്റെ പഴയ ജീവിത അവസ്ഥയിലേക്ക് തിരികെ പോയിട്ടില്ല. അധികം വൈകാതെ വില്ലാന ഡൊമിനിക്കൻ സന്യാസ സഭയുടെ 3rd ഓർഡറിൽ പ്രവേശിക്കുകയും ആത്മീയ ജീവിതത്തിൽ അതിവേഗം മുന്നേറുകയും ചെയ്തു. വിവാഹിതയായ ഒരു സ്ത്രീ എന്ന നിലയിൽ തൻ്റെ എല്ലാ കടമകളും നിറവേറ്റിക്കൊണ്ട് തന്നെ അവൾ സാധ്യമായ സമയമെല്ലാം പ്രാർത്ഥനയിലും വിശുദ്ധ വായനയിലും ചെലവഴിച്ചു. വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങളും വിശുദ്ധരുടെ ജീവചരിത്രങ്ങളും താൽപ്പര്യപൂർവ്വം അവൾ വായിച്ചു. ചെയ്തുപോയ പാപങ്ങളുടെ പരിഹാരത്തിനായി വീടുകൾ തോറും കയറിയിറങ്ങി ഭിക്ഷയാചിച്ചാണ് വില്ലാന പിന്നീട് ജീവിച്ചത്. ഇത് അവളുടെ ഭർത്താവിനും ബന്ധുക്കൾക്കും നാണക്കേടിന് കാരണമാവുകയും ഭിക്ഷയാചിക്കുന്നതിൽ നിന്ന് അവർ അവളെ തടയുകയും ചെയ്തു. വിശുദ്ധ കുർബാനയുടെ മധ്യേ പലതവണ അവൾക്ക് ഭക്തി പാരവശ്യം അനുഭവപ്പെടുമായിരുന്നു. ഇത് വളരെയധികം പരിഹാസത്തിനും അപവാദത്തിനും കാരണമായി. കഠിനമായ വേദനകളാലും ശാരീരിക ബലഹീനതകളാലും അവളുടെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ടു. പരിശുദ്ധ ദൈവമാതാവിൻ്റെയും വിശുദ്ധരുടെയും ദർശനവും പ്രവചനവരവും അവൾക്ക് ലഭിച്ചു. ശത്രുക്കളെപ്പോലും സ്നേഹിതരാക്കുന്നതിനുള്ള പ്രത്യേക കഴിവും അവൾക്കുണ്ടായിരുന്നു. അവളുടെ കടുത്ത എതിരാളികൾ പോലും ജീവിച്ചിരിക്കുന്ന വിശുദ്ധയായി അവളെ തിരിച്ചറിഞ്ഞ് അവളെ കാണാൻ വന്നിരുന്നു എന്നത് ഇതിനുള്ള തെളിവാണ്. 1361 തൻ്റെ 30ാം വയസ്സിൽ വില്ലാന ഈ ലോകത്തോട് വിട പറഞ്ഞു. അവളുടെ മൃതദേഹം ഡൊമിനിക്കൻ വൈദികരുടെ മേൽനോട്ടത്തിൽ ഫ്ലോറൻസിലെ സാന്താ മരിയ നൊവേല്ല പള്ളിയിലേക്ക് കൊണ്ടുപോയി. മരണശേഷം 30ാം ദിവസമാണ് വില്ലാനയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്യാൻ സാധിച്ചത്. അവളുടെ മൃതദേഹത്തിൽ അവസാനമായി ചുംബിക്കുവാനും ആദരാഞ്ജലികൾ അർപ്പിക്കുവാനുമായി ജനം തടിച്ചുകൂടിക്കൊണ്ടിരുന്നതാണ് സംസ്കാരം 30 ദിവസം വൈകിച്ചത്. അത്രമാത്രം ജനങ്ങൾക്ക് പ്രിയങ്കരിയായിരുന്നു വില്ലാന. അവളുടെ മരണ ദിവസം മുതൽ തന്നെ ജനഹൃദയങ്ങളിൽ അവളൊരു വിശുദ്ധിയായി ആദരിക്കപ്പെട്ടു. 1824 ലിയോ 12ാമൻ മാർപ്പാപ്പ അവളെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. സ്വർഗനിവാസികൾ സകലരുമേ.